നടിയെ ആക്രമിച്ച കേസ് ദിലീപിനെയും കാവ്യയെയും വരിഞ്ഞു മുറുക്കുമ്പോൾ തന്നെ ഓരോ ദിനവും പുതിയ ചർച്ചകളിൽ ഇടം പിടിക്കുകയാണ് ഇരുവരും. ദിലീപിനെതിരെ നിരവധി പത്രക്കുറിപ്പുകൾ എഴുതുകയും കാവ്യയെ ഉൾപ്പെടെ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്ത രത്നകുമാർ പല്ലിശ്ശേരിയാണ് ഇപ്പോൾ പുതിയൊരു ആരോപണവുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. ദിലീപും കാവ്യയും അടുപ്പത്തിലാണെന്ന കാര്യം മഞ്ജുവിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ആദ്യം അതൊരു ഗോസിപ്പായി മാത്രമേ മഞ്ജു കരുതിയിരുന്നുള്ളൂ. എന്നാൽ പിന്നീട് സത്യാവസ്ഥ തിരിച്ചറിഞ്ഞു. ആ ദേഷ്യത്തിൽ മഞ്ജു കാവ്യ അഭിനയിച്ചു കൊണ്ടിരുന്ന സിനിമയുടെ സെറ്റിലേക്ക് പോവുകയും അവിടെ വെച്ച് കാവ്യയുടെ കരണത്തടിക്കുകയും ചെയ്തു എന്നാണ് പല്ലിശ്ശേരി ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. അന്ന് അപമാനിക്കപ്പെട്ടതിൻ്റെ വൈരാഗ്യമാണ് കാവ്യയെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് എന്നാണ് പുതിയ ആരോപണം. സിനിമയിൽ മഞ്ജുവിനേക്കാൾ ഉയർന്ന നിലയിലെത്തണമെന്നും ജീവിതത്തിൽ മഞ്ജുവിൻ്റെ സ്ഥാനം കൈക്കലാക്കണമെന്നും കാവ്യ അന്നേ കണക്ക് കൂട്ടിയിരുന്നു. ജീവിതത്തിൽ ദിലീപിൻ്റെ ഭാര്യാസ്ഥാനം നേടിയെടുക്കാൻ കാവ്യയ്ക്ക് കഴിഞ്ഞെങ്കിലും സിനിമയിൽ അതിന്നും വിദൂര സാധ്യതയാണ്. ആരെയും അത്ഭുതപ്പെടുത്തുന്ന വളർച്ചയും നേട്ടങ്ങളുമാണ് മഞ്ജു ഇതിനോടകം തന്നെ കൈവരിച്ചിട്ടുള്ളത്. കേസിൽ കാവ്യ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവായതോടെ അണിയറയിൽ പുതിയ പദ്ധതികൾ ഒരുങ്ങുകയാണെന്നും പല്ലിശ്ശേരി പറയുന്നു. ദിലീപിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാനറിൽ സ്വന്തമായി ഒരു ചിത്രം സംവിധാനം ചെയ്യാനാണ് കാവ്യ ഇപ്പോൾ പദ്ധതിയിടുന്നത്. ആ മേഖലയിൽ മഞ്ജു ഇനിയും കൈവച്ചിട്ടില്ല. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്നു കാണാം. കാവ്യയും മഞ്ജുവും തമ്മിലുള്ള ഈ പോരിൽ ആരാകും മുന്നിലെത്തുക? പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.